അപ്പോൾ ഗൈസ് നമ്മുടെ ഗ്രാമത്തിലെ ഒരു വൈബായിട്ടുള്ള പ്ലേസാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്, കൂട്ടിൽപ്പാറ എന്ന് പറയും. അപ്പോൾ കുറച്ച് ഫോറസ്റ്റിൻ്റെ ഉള്ളിലൂടെ പോയിട്ട് വേണം നമുക്ക് ആ കൂട്ടിൽപ്പാറയിൽ എത്തിപ്പെടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് അപ്പോൾ ഒന്ന് രണ്ട് എൻ്റെ ഒന്ന് രണ്ട് ഫ്രണ്ട്സ് വന്നിട്ടുണ്ട്, നിഖിൽ, പ്രവീൺ, അതുപോലെ വിപിൻ, ഇവരൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ പോണ വഴിയാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ഫ്രണ്ട് നിഖിൽ ഒന്ന് തിരിഞ്ഞടാ, എൻ്റെ ഫ്രണ്ട്സ് ആ നിഖിൽ, അതുപോലെ പ്രവീൺ, വിപിൻ എന്നിവരൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ആ പാറയമ്മയ്ക്ക് പോകുന്ന ഊട് വഴിയിലൂടെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര ആയിട്ടുള്ള രസമായിട്ടുള്ള ഏരിയയാണത്, നല്ല വൈബാണ്. എന്താണെന്ന് വെച്ചാൽ ചാറ്റൽ മഴയുണ്ട്, അപ്പോൾ ഈ ചാറ്റൽ മഴയത്ത് പോയി കഴിഞ്ഞാൽ അതുകൊണ്ട് നന്നാ രസമായിരിക്കും. ഓക്കെയാണ്, നല്ല കയറ്റല്ലേ കൈ, എത്ര കിലോമീറ്ററാ കയറുന്നത് നമ്മള്. അപ്പോൾ ഗൈസ് നമ്മുടെ ഒരു പാറയുടെ താഴെ ഭാഗത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇനി നമുക്ക് കുറച്ചും കൂടി നടന്ന് പോകാനുണ്ട് മുകളിലേക്ക്, ഏറ്റവും ഉയർന്ന ഭാഗത്തേക്ക് എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ നീക്കിലും പ്രവീണൊക്കെ എല്ലാവരും നന്നായിട്ട് കുഴങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ കുറച്ച് സമയം ഇവിടെ ഇരുന്നിട്ടാണ് ഇനി മുകളിലേക്ക് കയറുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ പാറയമ്മയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് പാറയമ്മ പോയിട്ടുള്ള കുറച്ച് ആളുകൾ ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ കൂട്ടിൽപ്പാറേൻ്റെ മുകളിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സുഭാഷ് ആൻഡ് ടീംസ് ഞങ്ങളിതാ കൂട്ടിൽപ്പാറേൻ്റെ അടുത്ത് എത്തിക്കൊണ്ടിരിക്കുന്നു. ജസ്റ്റ് മുകളിൽ എത്തിയിട്ടുണ്ട്, ബാക്കിയുള്ള കാഴ്ചകൾ അവിടുന്ന് കാണിച്ചിരുന്നത്. ഞങ്ങള് പാറേൻ്റെ മുകളിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കൂട്ടിൽപ്പാറ എന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് പോരുമ്പോൾ ചാറ്റൽ മഴ ഒക്കെ ഉണ്ടായിരുന്നു. ഇവിടെ ഇപ്പോൾ മഴ പെയ്തിട്ടില്ല. ഇപ്പോൾ മഴ പെയ്യുകയാണെങ്കിൽ ഇവിടെ വൈബായിരിക്കും. അപ്പോൾ നമ്മുടെ നിഖിലിൻ്റെ വീടിൻ്റെ അടുത്തുള്ള, നിഖിൽ എവിടെ നോക്കിയിട്ടുണ്ട്, നിഖിലിൻ്റെ വീടിൻ്റെ അടുത്തായിട്ട് കാണുന്ന സ്കൂളാണ് ആ പാലേമാട് സ്കൂൾ എന്ന് പറയും. ചെറുതായിട്ട് നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റുന്നുണ്ട്, ഒരു സ്പോട്ടായിട്ട് ഇവിടുന്ന് കാണുന്നുണ്ട്. നിഖിലിൻ്റെ വീടിൻ്റെ അടുത്താണ് ആ സ്കൂൾ. ഞങ്ങളെല്ലാം ഹയർ സെക്കൻഡറി ഒക്കെ പഠിച്ച സ്കൂളാണ് അത് കാണുന്നത്. അപ്പോൾ നിങ്ങളെ താഴോട്ട് ഈ ഞങ്ങളിവിടെ വന്നപ്പോൾ ഇവിടെ കുറേ ആളുകൾ ഓൾറെഡി വന്നിരിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ കുറച്ച് പേര് ഡാൻസൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അതാ അതിൻ്റെ മുകളിലെ ചെറിയൊരു പാറ വേറെ ഉണ്ട്, അതിനോ കയറിയിട്ട് നിൽക്കുന്നുണ്ട് കുറച്ച് പിള്ളേർ. അപ്പോൾ നമ്മുടെ ഈ കൂട്ടിൽപ്പാറയുടെ ഏറ്റവും ഉയരം കൂടിയ ഒരു ചെറിയൊരു ഭാഗമുണ്ട് ഇതിൻ്റെ മുകളിൽ. ഇത് വൃക്ഷം കാണുന്നുണ്ടല്ലോ, ഈ വൃക്ഷത്തിൻ്റെ അടുത്തായിട്ട് ഇതിൻ്റെ മുകളിൽ, ഇത് കുറച്ച് ഡേഞ്ചറാണ്. ഇതിൻ്റെ മുകളിൽ ഏറ്റവും ഉയരം കൂടിയ ഭാഗമാണ് ഈ പാറയുടെ. ഇതിൻ്റെ താഴേക്ക് കയറി കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു കൊടി പോയി കിട്ടില്ല. അപ്പോൾ ആ പാറയിലേക്കാണ് ഇപ്പം നിഖിൽ കയറിയത്, ഞങ്ങളൊക്കെ കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഡാർക്കാണല്ലോ.
ഇതാണ് നമ്മുടെ കൂട്ടിൽപ്പാറയുടെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം. അപ്പോൾ ഇതിന്റെ ഈ ഭാഗത്ത് ഫോറസ്റ്റിനെ തന്നെ കുറച്ച് താഴോട്ട് പിടിക്കുന്നത് പന്തല്ലൂരിക്കുള്ള ഒരു വഴിയുണ്ട്. പന്തല്ലൂരിക്ക് നമ്മുടെ പണ്ട് കാലത്ത് ഇവിടെ നമ്മുടെ പറങ്കി വണ്ടിയൊക്കെ ആളുകൾ ഏറ്റിക്കൊണ്ട് പന്തല്ലൂർ കൊണ്ടിട്ടാണ് വിറ്റിരുന്നത്. അപ്പോൾ അത് ഈ പറയുന്നൊക്കെ താഴ്വട്ടത്തിലൂടെയാണ് പന്തല്ലൂരിലേക്കുള്ള വഴി. കുറച്ച് ഷോർട്ടാണ്, നമുക്ക് ഇതിൽ പോകുവാണെങ്കിൽ പെട്ടെന്ന് എത്താവുന്ന കാട്ടിലൂടെ. പക്ഷേ ആദ്യ കാലങ്ങളിലൊക്കെ എല്ലാ ആളുകളും പന്തല്ലൂരിലേക്ക് ഇതിൽ പോയിരുന്നു. ഇപ്പോൾ ആളുകൾക്ക് ആനയും കാര്യം പേടിയൊക്കെയായപ്പോൾ ഇപ്പോൾ ആളുകൾ പോകുന്നില്ല. അപ്പോൾ പിന്നെ ആ സ്കൂളൊന്ന് ഫോക്കസ് ചെയ്യുക, സ്കൂളൊന്ന് പോയിട്ട് കാണിച്ചിരുന്നു അല്ലേ. നമ്മള് പാലമ്പാട് സ്കൂൾ നേരത്തെ കാണിച്ചു, അത് കാണുന്നു. അപ്പോ ഇത് നമ്മളൊക്കെ പഠിച്ച ഹയർ സെക്കൻഡറി സ്കൂളാണ് പാലമ്പാട് സ്കൂളൊക്കെ കാണുന്നത്. ഫോക്കസ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഈ കൂട്ടിൽപ്പാറയുടെ താഴ്ഭാഗമാണ് ഈ കാണുന്നത്. ഈ താഴെ ഭാഗത്താണ് ഞങ്ങളുടെയൊക്കെ വീട് ഉള്ളത്. ഞങ്ങളുടെ എന്ന് പറഞ്ഞാൽ എൻ്റെ വീട് ഉള്ളത് കേട്ടോ. ഈ കൂട്ടത്തിൽ എൻ്റെ വീടാണ് ഈ ഏരിയയിലുള്ളത്. ഞാനിവിടെ കുറച്ചുകൂടെ ഇവിടെ തന്നെ ഇരുന്ന് കുറച്ചും കൂടെ താഴോട്ട് ഇറങ്ങാനുള്ളൊരു ഇതുണ്ട് കേട്ടോ. അതാണ് ഇവിടെ താഴത്തേക്ക് ഇറങ്ങി താഴെ ഇറങ്ങി നിൽക്കുന്നത് കേട്ടോ. എനിക്ക് അവിടേക്ക് ഇറങ്ങി ഇങ്ങോട്ട് കയറാൻ പറ്റുമെന്നുള്ള പേര് തന്നെ ഇറങ്ങിയിട്ടില്ല. അപ്പോൾ സുഭാഷ് അവിടെ പെട്ടിരിക്കുകയാണ്. ഇതിലാണ് ഇപ്പോൾ ഏറ്റവും ഈ പാറയുടെ ഏറ്റവും താഴെത്തു കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു പുലിമട ഉണ്ട് കേട്ടോ. ഈ ഈ ഇങ്ങനെ പുലിയൊക്കെ വന്ന് കൂടാറുണ്ടെന്നാണ് പറയുന്നത്. ഞങ്ങൾ കണ്ടിട്ടൊന്നുമില്ല. അതുകൊണ്ട് തള്ളിയാണെന്ന് സുഭാഷ് ഇതാ അതിസാഹസികമായിട്ട് ഇതാ പാറേന്റെ ഇടുക്കിലൂടെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. രണ്ടും കൽപ്പിച്ചാണ് സുഭാഷ് ഇതാ ചെയ്തോണ്ടിരിക്കുന്നത്. ഞാൻ എന്തായാലും ലാസ്റ്റ് താഴോട്ട് ഇറങ്ങിട്ടോ. ഇനി ഇവിടെ കേറാൻ പറ്റുമെന്നുള്ള കാര്യം സംശയമാണ്. ഞാൻ സത്യമായിട്ട് ഇവിടെ വന്നിട്ട് ഈ പാറയുടെ ചോട്ടത്തിലാണ് എന്റെ വീട്. പക്ഷെ ഈ താഴോട്ട് ഇറങ്ങിയത് ആദ്യമായിട്ടാണ് ഞാൻ തോന്നുന്നത് കേട്ടോ. അപ്പൊ ഇതൊന്നും മുകളിലേക്ക് കേറാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം വീട് ഇവിടെ അടുത്തായിട്ട് പോലും അതെ വീട് കയറിയിട്ടില്ല. ഞാൻ ഇറങ്ങിയത് കണ്ടപ്പോ പ്രവീണിനും കോൺഫിഡൻസ് വന്നു. പ്രവീണും താഴെ എത്തിയിട്ടുണ്ട്. അതെ പ്രവീണും താഴെ എത്തിയിട്ടുണ്ട്. അപ്പോ ഗേസ് നിങ്ങൾ എന്തായാലും ഇവിടെ അടുത്തുള്ള ആളുകളൊക്കെ ഇവിടെ നിന്ന് വരാൻ ശ്രമിക്കുക കേട്ടോ. കാരണം നല്ല വൈബായിട്ടുള്ള പ്ലേസാണ്. അപ്പൊ ഇന്നൊരു മഴ പെയ്യാണെന്നുണ്ടെങ്കിൽ പൊളിയായിരുന്നു. മഴ പെയ്യുന്നില്ല, ഞങ്ങൾ പോകുന്നത് അവിടെ നിന്നൊക്കെ ചാർത്തി മഴ ഉണ്ടായിരുന്നു. ഇതുവരെ മഴ പെയ്തിട്ടില്ല. എന്തായാലും നമ്മൾ കുറച്ച് സമയം കൂടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് മഴ പെയ്യോ നോക്കാൻ വേണ്ടിയിട്ട്. ണ്ടിട്ടവിടെ നീക്കില് പ്രവീണ് അതുപോലെ ഞാനും ഞങ്ങൾ താഴ്ഭാഗത്തോടെ പാറയുടെ ഏറ്റവും താഴെ ഭാഗത്താണ് ഞങ്ങൾ. അതായത് ഇതിൻ്റെ ഉയർന്ന വശത്ത് എൻ്റെ ഒരു അടിഭാഗമുണ്ട്, അവിടെയാണ് ഇരിക്കുന്നത്. ഇവിടുന്ന് താഴോട്ട് നോക്കുമ്പോൾ തന്നെ തല വിന്നുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് ആ എഡ്ജിലേക്കൊന്നും പോകുന്നില്ല. അതെ കുറച്ച് ഡേഞ്ചറാണ്. അപ്പോൾ ഗൈസ് നമ്മൾ ഇവിടുന്ന് കുറച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് സ്നാക്സ് കൊണ്ടുവന്നിരുന്നു. ഇതുവരെ കഴിച്ചിട്ടില്ല കേട്ടോ നമ്മൾ വീഡിയോ എടുക്കുന്ന തിരക്കതിൽ. അപ്പോൾ ഇപ്പോൾ ഇരുട്ടായിട്ടുണ്ട്. അപ്പോൾ എന്താണ് സാധനം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് അറിയാം. ഈത്തപ്പഴം ഉണ്ട്, കട്ടായി ഉണ്ട്, ഹലുവ ഉണ്ട്, മിച്ചർ ഉണ്ട്, ലഡു ഉണ്ട്. ഒരുപാട് ഒരു ബേക്കറി കട ഏകദേശം ഉണ്ട്. നമ്മൾ വന്ന അവിടെ തന്നെ കഴിക്കണം കരുതിയതാണ്. അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്ന തിരക്കതിൽ അത് വിട്ടുപോയതാണ്. ഞങ്ങളുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ ഇവിടെ ഇരുട്ടായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഇനി പോകണമെങ്കിൽ തന്നെ നമ്മൾ ഫ്ലാഷ് ഇട്ടിട്ടാണ് ഇപ്പോൾ വീഡിയോ എടുക്കുന്നത് തന്നെ. ഇവിടെ നിന്ന് ഇരുട്ടത്ത് ഇറങ്ങി പോകണം. അപ്പോൾ ടോർച്ച് അടിച്ചിട്ട് പോകേണ്ടി വരും. ഇരുട്ടായിട്ട് നമ്മൾ താഴോട്ട് ഇനിയിപ്പോൾ ഇറങ്ങി പോകാനുള്ള പരിപാടിയിലാണ് കേട്ടോ.